ആക്ഷേപഹാസ്യം ഒരു കലയാണെങ്കിൽ അതിൻ്റെ കുന്തമുനയാണ് കാർട്ടൂണുകൾ. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ അതിൻ്റെ കുത്തേറ്റ് പിടയാത്തവർ തുലവും വിരളം എന്ന് തന്നെ പറയാം. വ്യക്തികളെയും സംഭവങ്ങളെയും സമൂഹത്തെയും വക്രീകരിച്ച കണ്ണിലൂടെ കാണുക എന്നതാണ് അതിൻ്റെ രീതി. വിമർശനമാണ് അതിൻ്റെ മാർഗം, തിരുത്തലുകളാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടുതന്നെ ഭരണകൂടത്തെയും ഭരണാധികാരികളെയുമാവും അത് മിക്കപ്പോഴും എണ്ണം വെക്കുന്നത്. കാർട്ടൂണുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് എന്ന് പറയാവുന്നത് മറ്റാരുമല്ല, അത് ശങ്കറാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കായംകുളത്ത് ലളിതകലാ അക്കാദമി ഒരു കാർട്ടൂൺ മ്യൂസിയം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും നമ്മളിൽ പലർക്കും അറിവുള്ളതല്ല. ആ കാർട്ടൂൺ മ്യൂസിയത്തെ ഒന്ന് അടുത്ത് കാണുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ ദിവസം ചെലവഴിക്കുന്നത്. ഒരു ചിത്രകാരൻ ആനയെ അതിൻ്റെ ബൃഹത്വ രൂപത്തിലും ഈച്ചയെ അതിൻ്റെ ഹ്രസ്വരൂപത്തിലും വരയ്ക്കാറില്ല എന്ന് പറയുന്നത് ഏറ്റവും യോജിക്കുന്നത് കാർട്ടൂണുകൾക്കാണ്. അത് എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിക്കൊള്ളണം എന്നില്ല. ചോദ്യങ്ങളെ അസഹിഷ്ണുതയോടെ വീക്ഷിക്കുന്ന, വിമർശനങ്ങളെ രാജ്യദ്രോഹപരമായി ചിത്രീകരിക്കുന്ന പുതിയ കാലത്തിൽ പ്രത്യേകിച്ചും അവിടെയാണ് തൻ്റെ ഭരണാധികാരിയെ ഏറ്റവും ക്രൂരമായി വിമർശിച്ച ഒരു കാർട്ടൂണിസ്റ്റും ആ വിമർശനങ്ങളെ ഏറ്റവും സഹിഷ്ണുതയോടെ സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രിയും നമ്മുടെ മുന്നിൽ മാതൃകയായി ഉയർന്ന് നിൽക്കുന്നത്. പുതിയ കാലത്തിൽ അവർ ഇരുവരെയും ആഴത്തിൽ അന്വേഷിച്ചിറങ്ങുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യൻ കാർട്ടൂണുകളുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കറും ഇന്ത്യൻ മഹാരാജ്യം 16 വർഷവും 283 ദിവസവും ഭരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമാണ് അവർ രണ്ടുപേർ. അവർ തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിനും ഐക്യത്തിനും അതേസമയം വിയോജിപ്പുകൾക്കും വേറെ ഉദാഹരണങ്ങൾ അധികമൊന്നും എടുത്തു കാട്ടാനില്ല. തൻ്റെ ജീവിത കാലയളവിൽ നെഹ്റുവിനെക്കുറിച്ച് മാത്രം 1500-ലധികം കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട് എന്നാണ് ശങ്കറിൻ്റെ
ജീവചരിത്രകാരന്മാർ എടുത്തു കാട്ടിയിട്ടുള്ളത്. അവയിലേറെയും അദ്ദേഹത്തെ പരിഹസിക്കുന്നവയായിരുന്നു. നെഹ്റുവിനെ പുഴുവായും പൂമ്പാറ്റയായും പൂവാലനായും ശങ്കർ വരച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കരുത്തും ദൗർബല്യവും ചിത്രീകരിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ സ്വത്വ പ്രതിസന്ധിയും ആത്മസംഘർഷങ്ങളും ശങ്കറിൻ്റെ കാർട്ടൂണുകൾക്ക് വിഷയമായിട്ടുണ്ട്. രൂക്ഷമായ വിമർശനവും ആക്ഷേപവുമാണ് കാർട്ടൂണുകളുടെ മുഖമുദ്ര. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപഹാസ്യത്തിന് വലിയ ചരിത്രം തന്നെയുണ്ട്. കുഞ്ചൻ നമ്പ്യാരിൽ തുടങ്ങി സഞ്ജയനിലും ഇ വി കൃഷ്ണപിള്ളയിലും വി കെയിലും തുടരുന്ന കേരളത്തിലുടനീളമുള്ള അനേകം കാർട്ടൂണിസ്റ്റുകൾ ആ പാരമ്പര്യം തുടർന്നുകൊണ്ട് വരികയും പുതിയ കാലത്ത് ട്രോളുകളിലൂടെ അത് തുടർന്നുകൊണ്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ആക്ഷേപഹാസ്യങ്ങൾ എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്നതും വിമർശിക്കുന്നതും പ്രധാനമായും രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒക്കെയാണ്. നിശ്ചയമായിട്ടും നമ്മുടെ സമൂഹത്തെ നോക്കിക്കാണാനുള്ള, സമൂഹം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വിമർശന ബുദ്ധിയെ നോക്കിക്കാണാനുള്ള ഒരു പ്രധാന ടൂളായി കാർട്ടൂണുകൾ മാറുന്നുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധാപൂർവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇത്രയധികം വിമർശന ബുദ്ധിയെ സമീപിച്ചിട്ടുള്ള വേറെ കാർട്ടൂണിസ്റ്റുകൾ ഏറെയൊന്നുമില്ല. കാർട്ടൂണുകളുടെ സ്വഭാവം തന്നെ രാഷ്ട്രീയ വിമർശനമാകെ തന്നെ ഭരണാധികാരികളെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുകയും അതേസമയം അവരോട് ഏറ്റവും അടുപ്പം പുലർത്തുകയും ചെയ്തിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളാണ് ശങ്കർ. ശങ്കറിൻ്റെ വളരെ പ്രശസ്തമായ മറ്റൊരു കാർട്ടൂണാണ് ഇത്. നെഹ്റു തന്നെയാണ് ഇവിടെയും കേന്ദ്രബിന്ദു. ഒരു കാർട്ടൂണിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും അതിനകത്ത് എന്താണ് അതിശയോക്തിയോ ന്യൂനോക്തികളോ ഒക്കെ ഉണ്ടാവാം. അത്തരത്തിലുള്ള ചിത്രീകരണമാണ് കാർട്ടൂണുകൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ ഒരു കാർട്ടൂണിൽ നെഹ്റു രണ്ട് തരം കണ്ണാടികളിൽ നോക്കിക്കാണുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ താൻ സ്വയം വളരെ ശക്തമാനാണ് എന്ന് തോന്നുകയും സ്വയം ചിന്തിക്കുമ്പോൾ വളരെ ശക്തമാനാണ്, വലിയ ആളാണ് എന്ന് ചിന്തിക്കുകയും, എന്നാൽ അവരൻ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ വളരെ ചെറിയ ഒരാളാണ് എന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ഇത്. ഇത് ഒരു ഭരണാധികാരി എത്തരത്തിൽ തന്നെ നോക്കിക്കാണുന്നുവെന്നും അവരെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി നെഹ്റുവിൻ്റെ ഒരു ചിത്രീകരണത്തിലൂടെ ശങ്കർ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. തന്നെ വക്രീകരിച്ച് ചിത്രീകരിച്ചതിനെയെല്ലാം സഹിഷ്ണുതയോടെ പ്രതിപക്ഷ ബഹുമാനത്തോടെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു എന്നതാണ് നെഹ്റു എന്ന ഭരണാധികാരിയുടെ മഹത്വം. തൻ്റെ ഭരണാധികാരിയെ ഇത്ര നിശിതമായി വിമർശിക്കുവാനുള്ള കരുത്ത് എവിടെ നിന്നാണ് ശങ്കറിന് കിട്ടിയത്? അത് നെഹ്റു തന്നെ പകർന്നു കൊടുത്തതായിരുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ആയിരത്തി തൊള്ളായിരത്തി 1948 ശങ്കേഷ് വീക്കിലി പ്രകാശനം ചെയ്തുകൊണ്ട് നെഹ്റു പറഞ്ഞ ആ പ്രശസ്തമായ വാചകം "ഡോണ്ട് സ്പെയർ മീ ശങ്കർ" എത്ര ഭരണാധികാരികൾക്ക് തൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് തൻ്റെ വിമർശകരോട് പറയാനാവും എന്നാരായുമ്പോഴാണ് നെഹ്റുവിൻ്റെ ഉള്ളിലെ ജനാധിപത്യവാദിയെ നാം അടുത്തറിയുക.
അധികം ചിന്തിക്കപ്പെടേണ്ട കാർട്ടൂണുകൾ ഒന്നായിട്ടാണ് ഞാൻ ഇത് ഇതിനെ കാണുന്നത്. ഇത് നാഷണൽ ലാംഗ്വേജ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഹിന്ദി പ്രധാനപ്പെട്ട ഭാഷയായി തീരണം എന്നുള്ള ചർച്ച വരുന്ന സമയത്ത് മറ്റ് ഭാഷാ വിഭാഗങ്ങൾ സഹിഷ്ണുതയോടുകൂടി ഇന്ത്യയെ സമീപിക്കണം എന്ന് നെഹ്റു പറഞ്ഞ ഒരു സമയത്ത് കാർട്ടൂൺ വരച്ചിട്ട് ശങ്കർ വരച്ചിട്ടുള്ള കാർട്ടൂണുകളിൽ ഒന്നാണ് ഇത്. നമുക്കറിയാം പുതിയ കാലത്ത് ഹിന്ദി ദേശീയ ഭാഷയായി ഉയർത്തണമെന്നോ ഇന്ത്യ മുഴുവൻ ഹിന്ദി ഭാഷ ഉപയോഗിക്കണം എന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഒരു പക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ഈ ചർച്ചയും നെഹ്റുവിൻ്റെ ഈ നിലപാടും അതിനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള ശങ്കറിൻ്റെ കാർട്ടൂണും കുറച്ചുകൂടി പ്രസക്തമാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. പുതിയ കാലത്തെ ഭരണാധികാരികളുടെ നിലപാടുകൾ, പത്രപ്രവർത്തകരോടുള്ള നിലപാടുകൾ, അവർ പത്രപ്രവർത്തകരെ നേരിടാൻ കാണിക്കുന്ന വിമുഖത, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, കാർട്ടൂണുകളോടുള്ള നിരോധനങ്ങൾ, ഇവയൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് നെഹ്റുവിയൻ കാലം നമ്മുടെ രാഷ്ട്രത്തിന് മാതൃകയാവുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ കാലം നിശ്ചയമായിട്ടും നെഹ്റുവിനെ തിരഞ്ഞു ചെല്ലുകയും നെഹ്റുവിയൻ ചിന്തകളും നെഹ്റുവിയൻ നിലപാടുകളും ആഴത്തിൽ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഗാന്ധിജിയെയും അംബേദ്കറിനെയും മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ശങ്കറിൻ്റെ പ്രവചനാത്മകത ഏറ്റവും ശക്തമായി കാണാവുന്ന കാർട്ടൂണുകളിലൊന്നാണ് ഇത്. 1964 മെയ് മാസം 17-ാം തീയതി അദ്ദേഹം വരച്ച ഒരു കാർട്ടൂണാണ്. കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ 1964 മെയ് മാസം 27-ന് നെഹ്റു മരിക്കുകയും ചെയ്തു. ഈ കാർട്ടൂണിൽ കാണുന്നത് വൃദ്ധനായ നെഹ്റു ഒരു ദീപശിഖയുമേന്തി ഓടുന്നതായിട്ടാണ്. അതിൻ്റെ പിന്നാലെ ഓടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, ഗുൽസരിലാൽ നന്ദ, ഇന്ദിരാഗാന്ധി, വി കെ കൃഷ്ണമേനോൻ, പിന്നീട് മൊറാർജി ദേശായി. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രവചനാത്മകത എന്താണെന്ന് ചോദിച്ചാൽ നെഹ്റുവിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്ന ക്രമത്തിൽ തന്നെ എല്ലാവരും പ്രധാനമന്ത്രിമാരായി എന്നുള്ളതാണ്. വി കെ കൃഷ്ണമേനോൻ ഒഴികെ ബാക്കി 4 പേരും ഈ ചിത്രത്തിൽ കാണുന്ന അതേ ക്രമത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി എന്നുള്ളത് ശങ്കറിൻ്റെ പ്രവചനാത്മകത ഏറ്റവും കൃത്യമായി വെളിവാക്കുന്ന ഒരു കാർട്ടൂണായി ഇത് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശങ്കറിൻ്റെ രചനാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂണുകളിലൊന്നാണ് ഇത്. നെഹ്റുവിനെ മാത്രമല്ല ശങ്കർ വരച്ചിട്ടുള്ളത്, ഇന്ത്യൻ ജനാധിപത്യത്തിലെ എല്ലാ പ്രമുഖരെയും ഒരുപോലെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എ കെ ജിയെ വരച്ച ഒരു ചിത്രമാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്. അത് നിശ്ചയമായിട്ടും നമ്മൾ വീണ്ടും നെഹ്റുവിലേക്ക് തന്നെ മടക്കി എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നെഹ്റു ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെയും ഒരേപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരാളെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 1-ാം തൂണ് എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവിലെ തൻ്റെ പ്രതിപക്ഷത്തെ എത്രയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾ ചെവികൊള്ളുകയും ചെയ്തിരുന്നുവോ അതേ ബഹുമാനത്തോടുകൂടിയാണ് അദ്ദേഹം 4-ാം തൂണ് എന്ന് പറയുന്ന മീഡിയയും കൈകാര്യം ചെയ്യുകയും ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്തത്. അങ്ങനെ 1-ാം തൂണിനെയും 4-ാം തൂണിനെയും ഒരേപോലെ ശ്രദ്ധിച്ചിരുന്ന, ഒരേപോലെ കേട്ടിരുന്ന, ഒരേപോലെ ബഹുമാനിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ നെഹ്റു വീണ്ടും ചരിത്രത്തിന് പ്രസക്തനാവുകയാണ്, പുതിയ കാലത്തിനും പ്രസക്തനായി മാറുന്നു എന്നുള്ളതാണ് ശങ്കറിൻ്റെ കാർട്ടൂണുകളുടെ നടുവിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്.
ഏതൊരാളെയും തുറന്ന് വിമർശിക്കുവാനും പരിഹസിക്കുവാനുമുള്ള കരുത്ത് ശങ്കറിന് പകർന്നു കിട്ടിയ മറ്റൊരുറവിടം നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ മുൻ പത്രാധിപരായിരുന്ന പോത്തൻ ജോസഫായിരുന്നു. 1932 പോത്തൻ ജോസഫിൻ്റെ പത്രാധിപത്യത്തിലുണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ ടൈംസിലാണല്ലോ ശങ്കർ വരച്ചു തുടങ്ങുന്നത്. എടത്തിട്ട നാരായണൻ, ചലപതി റാവു, പോത്തൻ ജോസഫ്, വി ജി വർഗീസ് എന്നിങ്ങനെ നിലപാടുകൾ കൊണ്ട് ശക്തരായ പത്രാധിപന്മാർ ദില്ലിയുടെ മാധ്യമ സംസ്കാരത്തെ നിയന്ത്രിച്ചിരുന്ന കാലത്ത് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ മാറി ചിന്തിക്കുവാൻ ശങ്കറിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാവണം അടിയന്തരാവസ്ഥക്കാലത്ത് ശങ്കേഷ് വീക്കിലി അതിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി വാഗ്ദാനം ചെയ്ത 500,000 രൂപ നിരസിച്ചുകൊണ്ട് തൻ്റെ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ശങ്കറിന് കരുത്ത് നൽകിയിട്ടുണ്ടാവുക. ആയിരത്തി തൊള്ളായിരത്തി 1948 ആരംഭിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് അവസാനിപ്പിക്കേണ്ടി വന്ന ശങ്കേഷ് വീക്കിലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാർട്ടൂണിസ്റ്റുകളുടെ ഒരു വിഹാര കേന്ദ്രമായി നമുക്ക് പറയാൻ കഴിയും. അത്രയും കാലം കൊണ്ട് ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാർട്ടൂണിസ്റ്റുകളും ഒരുപക്ഷേ ശങ്കേഷ് വീക്കിലിയുടെ പ്രോഡക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അബു എബ്രഹാമിനെ പോലെ, കുട്ടി, ഒ വി വിജയൻ, സാമുവൽ, ബി എം കഫൂർ തുടങ്ങി അനേകം കാർട്ടൂണിസ്റ്റുകൾ ശങ്കേഷ് വീക്കിലിയിൽ നിന്നുയർന്നു വരികയും അവിടെ നിന്ന് തങ്ങളുടെ സർഗശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ശങ്കേഷ് വീക്കിലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിമർശിച്ചു വരുന്നതിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിന്തുടരുന്നതിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിപക്ഷമായി വർത്തിക്കുന്നതിൽ നിശ്ചയമായിട്ടും ശങ്കേഷ് വീക്കിലി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അക്കാലത്ത് നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലം എത്തുമ്പോഴേക്കും നിശ്ചയമായിട്ടും ശങ്കേഷ് വീക്കിലിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു എങ്കിൽ പോലും ഒരിക്കലും ശങ്കേഷ് വീക്കിലിയെക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നതിനോ ശങ്കറിനെതിരെ സംസാരിക്കുന്നതിനോ ഇന്ദിരാഗാന്ധി മുതിർന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അടിയന്തരാവസ്ഥയെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുമ്പോൾ പോലും ശങ്കേഷ് വീക്കിലി തുടരണം എന്നാണ് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത് എന്ന് ശങ്കറിൻ്റെ ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത്തരത്തിൽ വിമർശിക്കുമ്പോൾ തന്നെ ഏറ്റവും എല്ലാ ഭരണാധികാരികളോടും അടുപ്പം കാത്തു സൂക്ഷിക്കുകയും ഒരു സുശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുവാൻ ശങ്കേഷ് വീക്കിലിയും ശങ്കറും എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാർട്ടൂണുകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്ന കാലത്ത് മാത്രം നിലനിൽക്കുകയും പിൽക്കാലത്ത് അത് അപ്രസക്തമായി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ അത് അന്നത്തെ ഇടപാടുകളെക്കുറിച്ച് മാത്രമാവുകയും വരും കാലത്തിന് അത് മനസ്സിലാവാതെ പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ശങ്കറിൻ്റെ കാർട്ടൂണുകളിൽ പലതും പ്രവചനാത്മകമായിരുന്നു എന്ന് നമ്മളിപ്പോൾ പലയിടങ്ങളിൽ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. ഇവിടെ ഉള്ള ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത് വന്ദേമാതരമാണോ നമ്മുടെ ദേശീയഗാനമാവേണ്ടത്, ജനഗണമനയാവണം എന്നുള്ള ഒരു കാലത്ത് നെഹ്റു രണ്ടിൻ്റെയും ഒപ്പം നിൽക്കുകയും രണ്ടിനെയും ഒരേപോലെ വിമർശിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് ഈ കാർട്ടൂൺ ചിത്രീകരിക്കുന്നത്. വന്ദേമാതരത്തിനും ജനഗണമനയ്ക്കും ഇടയിൽ രണ്ടിനെയും ഒരേപോലെ താലോലിക്കുന്ന ഒരു നെഹ്റുവിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
അതേ സമയത്ത് തന്നെ അദ്ദേഹം പിൻകാലത്ത് ജനഗണമനയോടൊപ്പം നിൽക്കുകയായിരുന്നു. ഈ കാർട്ടൂണിനെ തന്നെ മറ്റൊരു തരത്തിലും ചിത്രീകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പബ്ലിക് സെക്ടറിനെയും പ്രൈവറ്റ് സെക്ടറിനെയും കുറിച്ചുള്ള ഒരു കാർട്ടൂൺ കൂടിയാണ് ഇത് എന്ന് പറയാറുണ്ട്. നെഹ്റു ഒരേ സമയത്ത് തന്നെ പബ്ലിക് സെക്ടറിനെ പിന്താങ്ങുകയും പ്രൈവറ്റ് സെക്ടറിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനം കൂടി ഈ ഈ കാർട്ടൂണിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാർട്ടൂണിന് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക, ആ കാർട്ടൂൺ ചരിത്രത്തിൽ പ്രധാനമാവുക, പിൽക്കാലത്ത് അതിന് അർത്ഥഗാംഭീര്യം ഉണ്ടാവുക, അങ്ങനെ പല തരത്തിൽ നമുക്ക് ശങ്കറിൻ്റെ കാർട്ടൂണുകളെ അതിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ശങ്കറിൻ്റെ പേരിൽ അന്തർദേശീയ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികളുടെ ചിത്രങ്ങളാണ് ഈ ഹാളിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും ഈ പ്രദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആൻ ഫ്രാങ്ക് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ടല്ലോ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഭരണം ഞങ്ങൾ കുട്ടികളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങൾ മുതിർന്നവർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി ഈ ലോകം ഞങ്ങൾ ഭരിച്ചു കാണിക്കാം എന്ന് പറയുന്ന ആ ഒരു വാചകത്തെ യഥാർത്ഥത്തിൽ സ്വാർത്ഥകമാക്കുന്ന തരത്തിൽ, ആ ചിന്തയെ പിന്തുടരുന്ന തരത്തിലാണ് ഒരു പക്ഷേ കുട്ടികൾ ലോകത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഈ ലോകത്ത് കുട്ടികൾ ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മലേഷ്യയിൽ നിന്ന്, കൊറിയയിൽ നിന്ന്, മംഗോളിയയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, ഉക്രൈനിൽ നിന്ന് ഒക്കെയുള്ള കുട്ടികളുടെ കാർട്ടൂണുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മാർവിൻ എന്ന കുട്ടി വരച്ച ജർമ്മനിയിൽ നിന്നുള്ള ചിത്രം. അത് ഒരു ആഘോഷ ഇടത്തെയാണ് ആ കുട്ടി ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം, ജർമ്മനി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാസികളെക്കുറിച്ചോ അവിടെ നടന്നിട്ടുള്ള ക്രൂരഹത്യകളെക്കുറിച്ചോ ഒക്കെ ഓർക്കുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതൊന്നുമല്ല, തൻ്റെ ലളിതമായ ജീവിതത്തെക്കുറിച്ചാണ്, അതിൻ്റെ സന്തോഷഭരിതമായ നിമിഷങ്ങളെക്കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ചെയ്യുന്നത്. ഉക്രൈനിൽ നിന്നുള്ള കാത്രിൻ എന്ന് പറയുന്ന കുട്ടി വരച്ച ചിത്രത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഉക്രൈൻ ഇപ്പോൾ വളരെ പ്രസക്തമാകുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിൽക്കുന്ന, ഭീകരതയിൽ നിൽക്കുന്ന ഒരു ജനതയാണ്. പക്ഷേ അവിടുത്തെ ഒരു കുട്ടി കണ്ട സ്വപ്നമെന്ന് പറയുന്നത് പൂക്കളുടെയും പുഴകളുടെയും കോഴിയും വർണ്ണാഭമായ വസ്ത്രങ്ങളും വീടും പുഞ്ചിരിക്കുന്ന മുഖവും ഒക്കെയുള്ള ജീവിതമാണ് അവൾ തൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണുന്നത്, തൻ്റെ ചിത്രത്തിൽ സ്വപ്നം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുമാത്രം ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ കടന്നു പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഒരു പക്ഷേ ഈ ചിത്രം അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രങ്ങളിൽ അധികവും നിറയുന്നത് തെരുവുകൾ, ചന്തകൾ, ആഹാരശാലകൾ എന്നിവയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുട്ടികളുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റുന്ന ഇടങ്ങൾ ഒരു പക്ഷേ ഇതൊക്കെയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ്. ലോകത്തെമ്പാടും ഉള്ള കുട്ടികൾ ഒരേ തരത്തിൽ ചിന്തിക്കുന്നു, ഒരേ തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് തായ്ലൻഡിൽ നിന്നുള്ള ഒരു ചിത്രമാണ്. ഈ തായ്ലൻഡിൽ നിന്നുള്ള ചിത്രത്തിലും ഒരു മാർക്കറ്റ് സ്ഥലമാണ് കുട്ടിയുടെ സ്വപ്നത്തിൽ ചിത്രങ്ങളിൽ വന്ന് നിറയുന്നത്. പൊതു ഇടങ്ങൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഈ ചിത്രത്തെ പ്രത്യേകമായി എടുത്ത് കാണുന്നത്. സ്വകാര്യ ഇടങ്ങളെക്കാൾ, സ്വകാര്യ ആഘോഷങ്ങളെക്കാൾ പൊതുവിടങ്ങൾ, എല്ലാവരും വന്നു ചേരുന്ന ഇടങ്ങൾ, എല്ലാവർക്കും പ്രാപ്യമായ സ്ഥലങ്ങൾ, എല്ലാവരും തുല്യമായുന്ന സ്ഥലങ്ങൾ കുട്ടികളുടെ സ്വപ്നങ്ങളിൽ വന്ന് നിറയുന്നു എന്ന് ഈ ചിത്രവും ഇതുപോലെ
ഉള്ള മറ്റനേകം തെരുവിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും നമുക്ക് മുമ്പിൽ സാക്ഷീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അന്തർദേശീയ ചിത്രരചനാ മത്സരത്തിൽ മലയാളിയായ ഒരു പെൺകുട്ടിയും ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും അഭിമാനകരമായ കാര്യങ്ങളിലൊന്ന്. ആരുഷി പി വി എന്ന കുട്ടിയുടെ കേരളീയ പശ്ചാത്തലത്തിലുള്ള, നമ്മുടെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കുടമേന്തി പോകുന്ന സ്ത്രീകൾ, പശു, കിടാവ്, ഗ്രാമീണ ഒരു ചിത്രീകരണമാണ് കേരളത്തെക്കുറിച്ച് ആ കുട്ടിയുടെ കണ്ണിൽ ഉള്ളത്. ഏറ്റവും സമകാലികമായിരിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ്മൃതിയിലാവുകയും ചെയ്യുക എന്നതാണ് മിക്ക രാഷ്ട്രീയ കാർട്ടൂണുകളുടെയും വിധി. എന്നാൽ ശങ്കർ വരച്ച പല കാർട്ടൂണുകൾക്കും പിൽക്കാലത്തും പ്രസക്തിയുണ്ടാവുകയും അവയിൽ പലതും പ്രവചനാത്മകമായി തീരുകയും ചെയ്തു എന്ന് കാലം തെളിയിച്ചു. നെഹ്റുവിൻ്റെ മരണത്തിന് 10 ദിവസം മുമ്പ് മാത്രം വരച്ച ദീപശിഖയായി എന്തിയ നെഹ്റു എന്ന കാർട്ടൂൺ മാത്രമല്ല, യു എൻ്റെ വിരുദ്ധ നിലപാടുകളെ കളിയാക്കി വരച്ച ദ ബീവിൻ പ്ലാൻ, കഴുതയായ വോട്ടറിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് പോളിംഗ് സ്റ്റേഷനിലെ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ കാർഷിക നയങ്ങളെ കളിയാക്കി വരച്ച കലപ്പയുടെ നുകത്തിൽ കെട്ടിയ എതിർദിശയിൽ സഞ്ചരിക്കുന്ന കാളകൾ, ഇന്ത്യ എന്ന ആനയ്ക്ക് ചൂണ്ടയിൽ കോർത്തു നിൽക്കുന്ന യു എസ് ഫുഡ് എന്ന ആഹാരം, പട്ടിണിക്കോലത്തിലിരിക്കുന്ന കോൺഗ്രസ് എന്ന അവശന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന പൊരിച്ച കോഴിയെ നൽകുന്ന ഫാമിൻ റിലീഫ് എന്ന കാർട്ടൂൺ എന്നിങ്ങനെ കാലാതീതമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മോട് സംവാദിക്കുന്ന അനേകം കാർട്ടൂണുകൾ ശങ്കർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ഔന്നത്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ശക്തരായ പത്രാധിപന്മാരും ധീരരായ രചയിതാക്കളും നീതിബോധവും സഹിഷ്ണുതയുമുള്ള ഭരണാധികാരികളും ഒന്നുചേരുമ്പോഴാണ് നല്ല ജനാധിപത്യം ഉടലെടുക്കുക എന്ന് ശങ്കർ എന്ന കാർട്ടൂണിസ്റ്റിൻ്റെയും ശങ്കേഴ്സ് വീക്കിലി എന്ന സ്ഥാപനത്തിൻ്റെയും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു.